ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വീച്ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇവിടെ ഇവർക്കൊന്നും അത്ര ഇഷ്ടമില്ല. ഇത് ഞാൻ അരിയിടാൻ വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് അതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഒരു സവാളയുടെ വലിയൊരു സവാളയുടെ പകുതി എന്നിട്ട് ഒരു ടീസ്പൂണോ ഒരു രണ്ട് ടീസ്പൂണോ മധുരം വേണ്ടാത്തവർ ചേർക്കേണ്ട, ഒരു മധുരം കൂടെ ഉള്ളപ്പോൾ ഒരിത്തിരി നല്ല ടേസ്റ്റ് കിട്ടും. വേണ്ടി ഒരു പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. അപ്പം ഉള്ളി ചേർക്കുന്നത് ഞങ്ങൾ നാട്ടിൽ പോയ ഉടനെ, നാട്ടിൽ ഒരു ദിവസം ഗോതമ്പ് ദോശ ഇട്ടാൽ ഉണ്ടാക്കിയുണ്ടേ അതിൽ ഉള്ളി ചിട്ടും. അപ്പോൾ പോൾമോൻ പറഞ്ഞു ആ നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെയും ഉണ്ടാക്കണേന്ന്. പക്ഷേ അവൻ അവിടെ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ വന്നപ്പം അവനവൻ്റെ സ്വഭാവം കാണിച്ചു, അവന് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കഴിച്ചു കേട്ടോ. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യം അത്രയൊക്കെ ഒന്ന് കലക്കിയെടുക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ലാസ്റ്റി ഉള്ളി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ മുട്ടയും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഉള്ളി ചേർത്താലും മതി. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് ആ വിസ്ക് കൊണ്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം എനിക്കിങ്ങനെ തവയിൽ പിടിച്ചു പോയി, കാരണം രണ്ട് തവ വെച്ചിട്ട് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധയായി പോയണേ. അതൊന്ന് തവയിലൊക്കെ ഒന്ന് പിടിച്ച്, കാരണം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒന്നീ പാനെടുത്ത് തവ ഇങ്ങി വെളിയിലോട്ടാക്കിയിട്ട് മാവ് ഒഴിക്കാം, അല്ലെങ്കിൽ തീ ഏറ്റവും കുറച്ചിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം തീ കൂട്ടാം. പക്ഷേ ഞാൻ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തീ കുറച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഒരു ഇച്ചിരി അവിടെ ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് പാൻ വെച്ചിട്ട് ഇതുണ്ടാക്കുന്നുണ്ടേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി സൈഡിലൊക്കെ ഇച്ചിരി ഓയിൽ തേച്ച് കൊടുക്കണം, അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ട് ഇച്ചിരി ഓയിലൊക്കെ ഇങ്ങനെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് തേക്കുന്നുണ്ടേ. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പക്ഷേ എനിക്ക് കൂട്ടാനൊന്നും ഇല്ലാതെ ചൂടോടെ അത് ആ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. ഒന്നും കൂട്ടാനില്ലാതെ എനിക്കത് കഴിക്കാൻ തോന്നി. അങ്ങനെയല്ല, ഞാനിങ്ങനെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പം കുറച്ച് കഴിഞ്ഞാണെ നമ്മുടെ സൊസൈറ്റിയിൽ ഈ കൊതുകിന് മരുന്നടിക്കുന്ന ആ വണ്ടി വന്ന് കുറേ നാളായി ഇപ്പം വന്നിട്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്. അത് മുകളിൽ വരെ ഫോർത്ത് ഫ്ലോർ വരെ കയറി വന്ന് എനിക്ക് ആ സ്മെല്ല് ഇല്ല, മണ്ണെണ്ണയുടെ ഒരു സ്മെല്ലാണ്. ഞാനങ്ങ് ജനലങ്ങ് അടച്ച്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ കൊതുകിൻ്റെ ജാലി ജനലിന് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊതുക് ഇത്തിരി കുറവ് പോലുണ്ട്. അല്ലെങ്കിൽ കൊതുകുണ്ട് ഇവിടെ ഇപ്പം, പണ്ട് ഇവിടെ ഇങ്ങനെ കൊതുകേ ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ജനൽ തുറന്നിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഒന്നും ഞങ്ങൾ നേരത്തെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചെടുത്താണെങ്കിൽ ജനൽ തുറക്കാനേ പറ്റത്തില്ല. അതുപോലെ ഭയങ്കര കൊതുകാണ്. അത്രയ്ക്കുള്ള കൊതുകില്ല, എന്നാലും ഉണ്ട്. അതിനുശേഷം ഇവിടെ എല്ലാം ഒന്ന് പാതാമ്പ്രം എല്ലാം ഒന്ന് ആലാകോലമായിട്ട് കിടക്കുമായിരുന്നു, അറിയാമല്ലേ. പിന്നെ വെള്ളം മാറ്റണം, വെള്ളം ഒഴിച്ചു വെക്കണം. ഈ ടേബിള് നമ്മുടെ ഇവിടുത്തെ പാതാമ്പ്രം എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. ഞാൻ തോരൻ വെക്കാനായിട്ട് കാബേജ് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കണം. ഗ്യാസൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത്, അല്ലാതെ ഒത്തിരി ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തില്ല. പിന്നെ പാത്രങ്ങളെല്ലാം ഞാനവിടെ പാതാമ്പ്രം ഒന്നും തുടച്ചില്ല. ഈ പാത്രങ്ങൾ ഞാൻ സോപ്പിട്ട് വെച്ച്, അത് ഞാൻ വീഡിയോയിലെടുക്കാൻ പ്രസ് ചെയ്തേ പക്ഷെ വീഡിയോയിൽ വന്നില്ലായിരുന്നു കേട്ടോ, ഓണായില്ലായിരുന്നു. പാത്രങ്ങളെല്ലാം കഴുകി ഇവിടോട്ട്, ചിലപ്പോൾ ഞാൻ ഈ പാത്രം ഇവിടെ കൊണ്ടുവെക്കും, ചിലപ്പോൾ അപ്പുറത്ത് കൊണ്ടുവെക്കും. ഈ വെള്ളം ഈ പാത്രം വെക്കുന്ന ജാലിയെ ബാസ്ക്കറ്റ്. അപ്പം പാത്രമെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടങ്ങി. അതിനുശേഷം തുണികൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം എന്നും ഇപ്പം തുണി ഉണങ്ങാനായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതങ്ങ് കഴുകാനായിട്ട് രാവിലെ ഇങ്ങോട്ട്. അപ്പം വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ റീച്ചാന് കുളിക്കാൻ വെള്ളം വെച്ചേക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഗ്യാസേൽ വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഷീറ്റുകളൊക്കെ അവിടെ അലഹോലമായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ഒതുക്കാൻ പോകണമായിരുന്നു. അരി അടപ്പത്തിടാൻ വെള്ളം വെച്ചിട്ടാണ് ഞാനിവിടെ വന്ന് ഷീറ്റൊക്കെ മടക്കാൻ വന്നത്. അപ്പോഴത്തേക്കിനും ഇതെല്ലാം മടക്കി ചെല്ലുമ്പോഴത്തേനും വെള്ളമൊക്കെ ഒന്ന് ചൂടാവും. എന്നിട്ട് അരി ഇവിടെ ഈ മുറിയിലാണ് ഞാൻ ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. അപ്പം വെള്ളമൊക്കെ ഒന്ന് ചൂടായി, ഇനി അരി കഴുകി അടപ്പത്തിടാം.
നാരങ്ങയുടെ ഒരു കലം വാങ്ങിക്കണം. ഇന്നലെ ടീച്ചറെ പറഞ്ഞു ഇങ്ങനെയുള്ള വിസ്താരമുള്ള പാത്രത്തിൽ വെച്ചാൽ ഗ്യാസ് കൂടുതലാവും. അരി അടപ്പത്തിട്ടിട്ട് ഞാൻ പിന്നെ ഈ കാബേജ് പോയി അകത്തെ മുറിയിലിരുന്ന്, കാരണം ഞാൻ ഈ അകത്തെ മുറിയിൽ എപ്പോഴും പോകുന്നത് എനിക്ക് ഭയങ്കര ചൂടായി അടുക്കളയിൽ നിന്ന്. അടുക്കളയിൽ ഫാനുണ്ട്, ഗ്യാസ് ഉള്ളതുകൊണ്ട് ഫാൻ ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അകത്ത് പോയി ഈ നേരം ഫാനിട്ടിരിക്കുമ്പോൾ ഇത്തിരി ഒന്ന് ആശ്വാസം കിട്ടും, അതുകൊണ്ട് അങ്ങ് പോകുന്നതാണ്. അപ്പോൾ ആ കാബേജ് വെച്ചേക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ സ്റ്റക്കായിപ്പോയി. അതാ ഒന്നെ അത് ചോപ്പ് ചെയ്യുന്നതിന് കാണാൻ പറ്റാഞ്ഞേ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ക്യാമറ ഈ മൊബൈലിന് ഭയങ്കര ഓരോരോ പ്രോബ്ലങ്ങളാണ്, എന്താണെന്നറിയത്തില്ല. അപ്പം ഞാൻ എന്നിട്ട് സവാളയും ഇതിൽ തന്നെ അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുക. ഞാൻ കാബേജ് എല്ലാം ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് ഈ സവാളയും കൂടെ ഒന്ന് ഇതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ആ സവാള ചോപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് മാളു ഒരു കമൻറ്റ് ഇട്ട് ചോദിച്ചു, ചേച്ചി അച്ഛൻ ചേച്ചിക്കുട്ടി അച്ഛന്മാരും വീഡിയോ കാണുന്ന അച്ഛന്മാരുണ്ടോ, നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ടോ, അവർ ഷെയർ ചെയ്യുമോ? അപ്പോൾ അച്ഛന്മാരായിട്ടൊന്നും ആരും കാണുന്നില്ല. പിന്നെ ഈ കാണുന്ന ആൻറ്റിമാരുടെ ഹസ്ബൻഡിനെയൊക്കെ ആൻറ്റിമാർ കാണിക്കും ചില വീഡിയോസൊക്കെ, അതാണ്ട് ഇത് നോക്കുന്നൊക്കെ അങ്ങനെയുള്ളൂ. ആരും ഇതുവരെയും ആണുങ്ങൾ നെഗറ്റീവ് കമൻറ്റ് എനിക്ക് ഇട്ടിട്ടില്ല. പിന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. ഓരോരുത്തരുടെയും പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയത്തില്ല. ആരൊക്കെ ആർക്കൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്കറിയത്തില്ല ഷെയർ ചെയ്തതെന്ന്. നിങ്ങൾ ഓരോരുത്തരും താല്പര്യമുള്ളവരൊക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ മുന്നോട്ട് ഈ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നാ, എല്ലാവരും ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നേ, അതറിയാം. എന്നാലും ഒന്ന് പറഞ്ഞതാ കേട്ടോ, വല്ലപ്പോഴെങ്കിലും ഓരോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലൊഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് സവാള, തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആ നമ്മുടെ കാബേജ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാബേജ് ഇച്ചിരി ഒന്ന് പൊടിപൊടിയായിട്ടായിട്ടുണ്ട്, കൈയും കൊണ്ട് അരിഞ്ഞാൽ ഇത്രയും പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്ന് ഇളക്കി നന്നായി ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനാണ് കാബേജ് തോരൻ, അതുപോലെ മോരുകറി. മോരുകറി ചിലപ്പോൾ എനിക്ക് താല്പര്യമില്ല, പ്രൈസമ്മോനും അത്ര താല്പര്യമില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കാബേജ് ഞാൻ കഴിക്കാറില്ല. പക്ഷേ ചില ഡോക്ടർമാർ പറയുന്നത് കാബേജ് വേവിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. ഈ ഫോറിനേഴ്സൊക്കെ ഈ ഇതൊക്കെ സാലഡ് പോലല്ലേ, പച്ചക്കല്ലേ തിന്നുന്നത് റോ ആയിട്ട്, അങ്ങനെ കഴിച്ചാൽ കുഴപ്പമാണ് തൈറോയിഡുകാർക്ക്, അല്ലാതെ കുക്ക് ചെയ്താൽ കുഴപ്പമില്ലെന്നാണ് ചില ഡോക്ടേഴ്സ്. ഒരു ചാനൽ ഞാൻ കാണും, ഡോക്ടർ രാജേഷ് എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരനൊക്കെ പറഞ്ഞിട്ടുള്ളത് കുക്ക് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല, സാലഡായിട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം കുറച്ച് സ്പ്രൗട്ട് ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ച് ഞാൻ ഇന്നാളി ഉണ്ടാക്കിയായിരുന്നല്ലോ, അതുപോലെ വീണ്ടും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചയ്ക്ക് എല്ലാവരും കഴിച്ചു, അതിൻ്റെ ബാക്കി ഒരു ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെച്ചെടുത്തേക്കാന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഈ ചോപ്പർ ഞാൻ വെളിയിലെടുത്തത് കൊണ്ട് സവാള അതിൻ്റെ അകത്ത് അങ്ങ് ചോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ മിക്കവാറും ഈ ചോപ്പറെടുത്ത് കഴുകണ്ടിയൊക്കെ മടി കൊണ്ട് ചോപ്പറെടുക്കാറില്ല. ഇന്നിപ്പോൾ ചോപ്പറെടുത്തത് കൊണ്ട് ഉള്ളി ഒന്നും ഇങ്ങനെ അരിയാൻ നിന്നില്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ സവാള കുറച്ച് സവാളയും കൂടെ അതിലിട്ട് കുറച്ച് സ്പ്രൗട്ടേ ഉള്ളു. അപ്പം ടൊമാറ്റോയൊക്കെ ഇല്ലല്ലോ, ടൊമാറ്റോ ഇല്ല, ടൊമാറ്റോ ചേർത്താലാണ് നല്ലത്. ടൊമാറ്റോ ഇല്ലാത്തതുകൊണ്ട് ടൊമാറ്റോ ചേർക്കുന്നില്ല. സവാളയൊന്ന് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി പൊടികൾ, മഞ്ഞപ്പൊടിയും സ്വല്പം ഗരം മസാലയും മുളക് പൊടിയും അല്ലിപ്പൊടിയല്ല, ഇച്ചിരിച്ച് ഇച്ചിരിച്ചേ ഇടുന്നുള്ളൂ, കാരണം ഈ സാധനം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട്. എന്നിട്ട് ആ മസാലയുടെ എല്ലാം പച്ചമണം ഒന്ന് പോകുന്നുണ്ടേ ഈ സ്പ്രൗട്ടോട് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് വേവാൻ വേണ്ടി, കുറച്ച് വെള്ളം. എന്നിട്ട് ചെറിയ തീയിൽ അവിടെ അടച്ചിട്ടേക്കും. അപ്പോൾ ഇത് ഞാൻ ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റിൽ ഞാൻ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒരിച്ചിരി ഒരു ടേസ്റ്റിന് വേണ്ടി, കാരണം ടൊമാറ്റോ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒരിച്ചിരി ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ അങ്ങ് ഓഫ് ആക്കുക, ഈ ഇനി ഇതിൻ്റെ അകത്ത് കിടന്നങ്ങ് ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കോളും. പിന്നെ ചിലർ അച്ചാറിൻ്റെ അച്ചാർ വേണം എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട്. ഞാൻ കമൻറ്റിൽ വാട്സപ്പ് നമ്പർ പിൻ ചെയ്യുന്നുണ്ട്, എല്ലാ വീഡിയോയുടെയും കമൻറ്റിൽ നമ്പർ പിൻ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, കൊറിയർ ഞാൻ അയച്ചു തരും.
പ്രീച്ചൻ രാത്രി വന്നുണ്ടേ രാവിലെ ഈ പുള്ളിക്കാരനോട് വിളിച്ച് ചോദിച്ചതാണ് അരങ്ങിയുണ്ടോ എങ്ങനെ അറിയിച്ചെന്നൊക്കെ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വൈകിട്ട് വന്നു. വൈകിട്ട് അങ്ങനെ അറിയിച്ചാച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം പിന്നെ രാത്രി ഞങ്ങൾ നാരങ്ങ നോക്കാൻ എടുക്കാനായിട്ട് പോയി. അങ്ങനെ 5-6 കിലോ നാരങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ ഈ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഏത് വെറൈറ്റി, ഒരു 3-4 വെറൈറ്റി ഉണ്ട്, വലിയത് ചെറുത് അങ്ങനെയുള്ളതുള്ള. പുള്ളിക്കാരനും തിരഞ്ഞ് പറക്കി നല്ലത് തന്നിട്ട് അടയ്ക്കാൻ സമയമായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ പച്ചയ്ക്ക് പച്ച പോലെ കാണുന്നുണ്ടെങ്കിലും അത്ര പച്ചയൊന്നും അല്ലത് കേട്ടോ. അതിൽ നിന്ന് നല്ല പഴുത്തത് ഞാൻ ഇങ്ങെടുത്ത് നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് ചുമന്ന അച്ചാറും അല്ലാത്ത അച്ചാറൊക്കെ ഇടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ.